ഗോപാലകൃഷ്ണൻ സാർ പെൻഷനായി നാട്ടിൽ സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ തവണ സുരേഷ് നാട്ടിൽ വന്നപ്പോ എന്നെ വന്ന് കണ്ടിരുന്നു. തന്റെ കാര്യമൊക്കെ ചോദിച്ചു. ജ്യൂസ് കഴിക്കാം. വേണ്ട. അതെന്താ അങ്ങനെ ജ്യൂസ് കഴിക്കാന്നേ? വേണ്ട ചേട്ടാ, ഞാൻ തന്നെ കാണാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്താ? എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. തന്റെ പരിചയത്തിലോ ബന്ധത്തിലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവോ? നല്ല കാര്യമായി. ഈ ലോകത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ജോലി. ഞാൻ തന്നെ എത്ര കാലം തെണ്ടി നടന്നറിയാമോ? ആരുടെയൊക്കെ കാല് പിടിച്ചെന്നറിയാമോ? അവസാനം മനസ്സിലായി, ജീവിക്കണോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. അല്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യാം. എന്ത് ജോലി? കിളക്കാന്ന് അല്ലേ? അതിനും തയ്യാറാണ്. അതിനിവിടെ കിളക്കാൻ അറിയുന്ന നല്ല തൂമ്പാ പണിക്കാരുണ്ട്, തന്നെ ആർക്ക് വേണം. ഇനി ചുമരെടുക്കാന്ന് വെക്കേ, യൂണിയനിലുണ്ടാവണം. യൂണിയനിൽ ചേരണമെങ്കിലോ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും വേണം. ആ കാശുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട തുടങ്ങരുതോ? ഞാൻ ഒഴിഞ്ഞു മാറിയൊന്നുമല്ല, നോക്കാം. കിട്ടിയാൽ ഉപകാരമായി. ഞാൻ പല വഴിയും നോക്കണുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ എന്റെ ഒരു ഹിസ്റ്ററി അറിയണവര് ഉണ്ടെങ്കിലും തരില്ലല്ലോ. ചേട്ടാ, ചേട്ടനോട് കടയിലേക്ക് ഒന്ന് വരാമോ എന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛനാ? ആരുടെ അച്ഛൻ? എന്റെ അച്ഛൻ. ആ, ഇത് നമ്മുടെ പഴയ പരമേശ്വരന്റെ മോളാ. വേണ്ട, കിടന്നോളൂ. മോളെ, അകത്തുനിന്ന് ആ സ്റ്റൂൾ എടുത്തിട്ട് കൊടുക്ക്. കൈ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, വാഴപ്പിണ്ടി പോലെയാ. പിന്നെ കാഴ്ചക്ക് എന്റെ കൈ ഉണ്ടെന്ന് പറയാം. രക്ഷപ്പെട്ട് പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. ചായ ഒരെണ്ണം മേടിപ്പിക്കട്ടെ. വേണ്ട, അത് പറ്റില്ല. എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചായെങ്കിലും കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. മോളെ, രണ്ട് ചായ മേടിച്ചിട്ട് വാടി. എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ? എന്താ ചിരിച്ചളഞ്ഞ്? കാലുകൊണ്ടെങ്കിലും നിങ്ങളെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നിങ്ങൾ ജോസറിനെ കൊന്ന് ജയിലിൽ പോയി. പിന്നെ പഴയ ശ്രീ ഹരിദാസ് സാർ ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തന്നു, സൈക്കിൾ ഷോപ്പ് തുടങ്ങി. കൈയില്ലാണ്ടായപ്പോഴാണ് ആലോചിക്കാൻ തുടങ്ങിയത്. തെറ്റും ശരിയും അപ്പോൾ മനസ്സിലായി. എന്റെ കൈ കളഞ്ഞത് ഞാൻ തന്നെയാണ്, ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം. പക്ഷേങ്കിൽ ഇപ്പൊ കെട്ടികളും മക്കളും കുടുംബമായിട്ട് സുഖം, സമാധാനം. കാശിന് ഇത്തിരി പഞ്ഞുള്ളൂ. ഇത്ര പെട്ടെന്ന് കെട്ടിയോടി, മാമനോടുക്ക്. മതി, ഇനി മോള് കുടിച്ചോ. എന്റെ മൂത്ത മോള രമണി ഇവിടെ പഠിപ്പ് കഴിഞ്ഞോളം നിർത്തേണ്ടി വന്നു. ചെക്കൻ പഠിക്കുന്നുണ്ട്. ഇവളോ ഇവിടെ അമ്മയെ അടുത്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കില്ല. തള്ളേക്കിവിടെ ഒന്ന് കടയിൽ നിൽക്കാൻ പറ്റുമോ? പിന്നെ എന്താ ഇനി പരിപാടി? കീരിക്കടന്മാരെ ആരെങ്കിലും കണ്ടോ? ഇല്ല. സൂക്ഷിച്ചോണം, ചതിന്മാരാ. ജോസേട്ടൻ ആണായിരുന്നു, പിന്നെയും ഒരാളെയും കുത്തില്ല. നേരെ വാ, നേരെ പോ. യുവന്മാര് കണ്ണി ചോരയില്ലാത്തവരാ. കാശിനു വേണ്ടി സ്വന്തം അപ്പനെയും വെക്കും. എന്റെ രണ്ട് കൈയും പോയി ഞാൻ ആശുപത്രി കിടക്കുമ്പോ ജോസേട്ടൻ എനിക്ക് ഒരു 50,000 ചെക്ക് തന്നു. ഞാനത് ബാങ്ക് കൊടുക്കാൻ 2 ദിവസം വൈകി. അതിനിടയിലാ ജോസരൻ മരിക്കുന്നത്. യുവന്മാരത് തടഞ്ഞു, 10 പൈസ തന്നില്ല എനിക്ക്. ഇപ്പൊ വലിയ മാന്യന്മാരും മര്യാദക്കാരും ഒക്കെയാ, പക്ഷെ തരം കിട്ടിയാൽ അവർ തനി നിറം കാണിക്കും. പിന്നെയും നാ കുത്തുക. അതുകൊണ്ട് പിന്നിലൊരു കണ്ണു വേണം. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രശ്നം.
ഒരു പണി വേണം. അതിന്റെ ഒരു കറക്കത്തില്ല ഞാൻ. ഒരു രക്ഷയില്ല. എന്തു പണി വേണം? എന്തു പണിയും ചെയ്യാം. മീൻ വിൽക്കാവോ? മീനോ? ആ മീൻ നല്ല കടൽ മീൻ. ചന്തയിലെ മീന്റെ ഹോൾസെയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. മീൻ കടം തരിക്കാം. ഒരു കൊട്ട മാത്രം വാങ്ങിയാൽ മതി. സൈക്കിളോർണ ഞാൻ തരാം. എന്താ പറ്റുമോ? പഠിപ്പുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ദിവസം 1000 രൂപ കാശ് കിട്ടും. ചെയ്യാം. ഞാൻ വിളിപ്പിച്ചത് നിങ്ങളുടെ മോന്റെ കാര്യം പറയാനാ. വീട്ടിലെ അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്കാ. അവരൊരു ഹാർട്ട് പേഷ്യന്റാ. താറിനോട് മോശമായി പെരുമാറിയെന്ന് കേട്ടു. ഞാൻ മാഫി ചോദിക്കുന്നു. ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല ഇടി വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ നട്ടല്ലേ ഓടിക്കും. മര്യാദയ്ക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ തെരുവിൽ കിടന്ന് ചാവേണ്ടി വരും. മോനെ വിളിച്ചിട്ട് പോയിക്കോ.
കീരിക്കാടന്മാരുടെ തമ്മിത്തല്ലി ചാവാണ്ട് സ്വന്തം കാര്യം നോക്കി എവിടെങ്കിലും പോയി ജീവിക്കാൻ പറഞ്ഞു.